അല്ല, അതിന് ഉമ്മൻ ചാണ്ടിയും മൂപ്പറും കൊണ്ടുള്ള വ്യത്യാസം പറയാം. ഞാൻ രണ്ട് മുഖ്യമന്ത്രിമാരുടെ അടുത്തും പോയിട്ടുള്ള ആളാണല്ലോ. എല്ലാ കാര്യങ്ങളും പുള്ളി നോട്ട് ചെയ്യും. സോ വെരി സീരിയസ് പേഴ്സൺ. ഈ സ്റ്റഡീസ് എവരിത്തി. അതേസമയം ഉമ്മൻചാണ്ടിയുടെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം പുള്ളി പഠിക്കണില്ല, ഒന്നും പഠിക്കണില്ല എന്ന്, വെറുതെ ഒപ്പിടല്ലോ ഇവിടെ ഒപ്പിടല്. അതൊരു വരണ്ടാത്തൊരു ചോദ്യമാണ്. ഞാനും മൂപ്പർ ഭയങ്കര അടുപ്പാണ്, അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി ഒന്നും പറയില്ല. പക്ഷേ കേരള സ്വാതന്ത്ര്യ വിജയമാണ് കേട്ടോ. വലിയ ജനകീയ പാർട്ടിസിപ്പേഷൻ അല്ലേ അവിടെ. ഉമ്മൻചാണ്ടി അല്ല, അതിന് ഉമ്മൻചാണ്ടി മൂപ്പറും കൊണ്ടുള്ള വ്യത്യാസം പറയാം. ഞാൻ രണ്ട് മുഖ്യമന്ത്രിമാരുടെ അടുത്തും പോയിട്ടുള്ള ആളാണല്ലോ. ഞാൻ നമ്മളിപ്പോൾ ഞാൻ പെരിന്തൽമണ്ണയിൽ പങ്കെടുക്കുന്നു സി എം എൻ്റെ. സി എം വരുന്നു, ഒരു വാക്കൊക്കെ പറയുള്ളൂ, ഡോക്ടർ ഈ ഇഡ്ഡലി കഴിക്കൂ, തീർന്ന്. പിന്നെ നമ്മളൊന്നും സംസാരിക്കുന്നില്ല, തീർന്ന് ഡിസ്കഷൻ. ഇഡ്ഡലി കഴിക്കുക, കഴിക്കാതിരിക്കുക, ഇഡ്ഡലി ഏതായാലും മാനിച്ച് നോക്കില്ലേ, മനസ്സിലായില്ലേ. പിന്നെ നമ്മൾ അവിടെ ഇരിക്കണം. അപ്പം മൂപ്പർ ഞാനുണ്ട് സീരിയലിൽ, ഞാൻ ഇരിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ കുട്ടികളുടെ മാതിരി ഇതൊക്കെ എഴുതിയിരിക്കുന്നു നോട്ട്ബുക്കിൽ എല്ലാം. ഇത് എടുത്തതിന് ശേഷം ഇത് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഇത് എഴുതിയെടുക്കൽ മാത്രമാണ്. അപ്പോൾ പുള്ളി പറയും ഓരോ ഇങ്ങനെ, പ്രശാന്ത് നിങ്ങളിങ്ങനെ പറഞ്ഞു അത് ശരിയല്ല. പക്ഷെ അത് ശരിയല്ലാത്തൊക്കെ ശരിയല്ല എന്ന് പറയണ്ട മൂപ്പർ. അങ്ങനെ ഓരോ ഐറ്റം വൈസായിട്ട് ഹീസ് അവിടെ എന്തൊക്കെ പറഞ്ഞോ. ഞാൻ അന്ന് ഒരു സദസ്സിലല്ലേ ഞാൻ പോയിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും പുള്ളി നോട്ട് ചെയ്യും. സോ വെരി സീരിയസ് പേഴ്സൺ. അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഹീ സ്റ്റഡീസ് എവറിഥിങ്. സോ എല്ലാ കാര്യവും സ്റ്റഡി ചെയ്യുന്നു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒരു വലിയൊരു കൂട്ടം, നമ്മളും പോണു കൂട്ടത്തിൽ. അതുതന്നെ എനിക്ക് ദേഷ്യം പിടിച്ചാൽ മൂപ്പരോട് ഈ കൂട്ടത്തിലല്ലേ ഇത് സംസാരിക്കേണ്ടതെന്ന്, ഞാൻ വേറെ വരാതാണ്. അപ്പം മൂപ്പർ അത് ഒപ്പിട്ട്, ഇതെന്താ ഇത് ഒപ്പിട്ട്, അത് ഒപ്പിട്ട്, ഇത് ഒപ്പിട്ട്. ഒരു കാര്യം പുള്ളി പഠിക്കണില്ല, ഒന്നും പഠിക്കണില്ല എന്ന്, വെറുതെ ഒപ്പിട്ടില്ല ഇവിടെ ഒപ്പിടല്. അല്ല, കേരള സദസ്സിലുണ്ടല്ലോ. പബ്ലിക്കിനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പരാതി വാങ്ങിച്ചു, എന്നോട് സംസാരിച്ചു, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഇൻസ്റ്റന്റ് ജസ്റ്റിസ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ഇൻസ്റ്റന്റ് ആയിട്ട് അല്ല, ആ ജസ്റ്റിസ് ഉണ്ടായിരുന്നോ? അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അത് മൂപ്പരവിടെ നിന്ന് ഓരോന്നൊക്കെ ഒപ്പിട്ട് കൊടുക്കുക, നമുക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്, അതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ആകെയുള്ളതെന്ന് വെച്ചാൽ ഈ പുള്ളി കുറച്ച് കരിഷ്മാറ്റിക് ആണോ ഉമ്മൻചാണ്ടി? കാരണം ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഓരോരുത്തരുടെ മുഖവും മട്ടുമൊക്കെ നോക്കിയിട്ടുള്ളൊരു അത് ഉണ്ട് മൂപ്പരിക്ക്. പക്ഷേ മൂപ്പരും എല്ലാ ഇലക്ഷനും തോറ്റു. മൂപ്പരും ആൻ്റണിക്ക് വരാൻ വന്ന ആ ഇലക്ഷൻ തോറ്റ്, അതിന് ശേഷം വന്ന ഇലക്ഷൻ തോറ്റ്. അപ്പോൾ അത്ര വലിയ കരിഷ്മാറ്റിക് ഒന്നും പറയാൻ പറ്റില്ല. അല്ല, അതല്ല, ഇപ്പൊ നമുക്ക് എന്താ പറയാത്തത് വെച്ചാൽ ഇത് എഴുതിയെടുത്ത് കൊണ്ടോവല്ലേ, ഇനി അതിനു മുകളിൽ എന്താ നടപടി വരും നമുക്ക് അറിയില്ലല്ലോ. പുള്ളിയൊക്കെ എഴുതിയെടുക്കണ്ടല്ലോ. പുള്ളി ഇതെല്ലാം എഴുതിയെടുത്ത് കൊണ്ടോണ്ടോ മൂപ്പര്? ആ എഴുതിയെടുത്ത് കൊണ്ടുപോയതിൽ എന്ത് നടപടി എടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അല്ലേ, അത് ഇസ് എൻ ഇൻട്രൻസിക് പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ ഓൾ ഓഫ് എ സോൾ. ഞാൻ ഈ ഇരിക്കുന്ന ആളല്ല പുറത്തു പോയി കഴിയുമ്പോൾ. നിങ്ങളോട് ഒരു കൾച്ചേർഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ്സ്. അപ്പോൾ എം ഇ എസ് സദസ്സിലിരിക്കുമ്പോൾ ഞാൻ വേറെ രീതിയിലാണ് സംസാരിക്കുക. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മാറ്റേഴ്സാണല്ലോ സംസാരിക്കുക, അപ്പോൾ വേറെ രീതിയിൽ. പൊതുവേ പുറത്തു പോയി കഴിഞ്ഞ് കുറേ കച്ചറക്കാരെ കാണുമ്പോൾ, കച്ചറ കോഴിക്കോട്ടെ കടപ്പുറത്തല്ലേ ഞങ്ങൾക്ക് ഇത്, ഇവിടെ അടുത്തല്ലേ കടപ്പുറം. അപ്പോൾ അവർ സംസാരിക്കുക. അപ്പോൾ ബേസിക്കലി ലാലു പ്രസാദ് യാദവിൻ്റെ പേഴ്സണാലിറ്റി, നരേന്ദ്രമോദിയുടെ പേഴ്സണാലിറ്റി, പിണറായി വിജയൻ്റെ പേഴ്സണാലിറ്റി, എന്നാൽ കുറച്ച് ആൾക്കാരുടെ പേഴ്സണാലിറ്റി എടുത്ത് നോക്കുക. അപ്പോൾ ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഈ മൂപ്പറിൽ
കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് മൂപ്പർ എടുത്ത് വയ്ക്കാൻ എന്തെങ്കിലും പറയുന്നത്. പറയല്ലോ, വേവനോട് പറഞ്ഞേക്കുമല്ലോ മൂപ്പർ. അപ്പം അത് അയാളുടെ ബേസിക് നമ്മൾ വന്നിട്ടുള്ളൊരു പശ്ചാത്തലം ഉണ്ടാവുമല്ലോ. അല്ലല്ല, മുമ്പ് സി എസ് സെക്രട്ടറി ആയിരുന്ന കാലത്തെ, പാർട്ടി സെക്രട്ടറി ആയിരുന്ന. ഞാനായിട്ട് എത്ര 10-20-22 കൊല്ലം നമുക്ക് വന്നുണ്ടല്ലോ. ചോദ്യം കൂടി, ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമി ആയിട്ട് ഒരു ചർച്ച, ഒന്നോ രണ്ടോ വട്ടം ചർച്ച നടന്നു ഡൽഹിയില്. അങ്ങനത്തെ ചർച്ചകൾ കമ്മ്യൂണിറ്റിയുടെ പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ നല്ലതാണോ? അതിൽ അർത്ഥമില്ല. എന്താ കാര്യം എന്നറിയോ, ആർ എസ് എസിന്റെ ഐഡിയോളജി ഇസ് ദേ ഹാവ് ടു ചേഞ്ച് ദ ഐഡിയോളജി. അത് ചേഞ്ച് ചെയ്യാത്തോളം എന്താ അതിൻ്റെ അർത്ഥമുള്ളത്? അത് വെറുതെ പോയിട്ട് ചർച്ചക്ക് പോയി, അതല്ലാതെ എന്താ വെറുതെ? ഞങ്ങൾ എനിക്കറിയാം, ഞാനതിനെ അപ്പം തന്നെ ക്രിറ്റിസൈസ് ചെയ്ത് ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെറുതെ ചർച്ചക്ക് ഐഡിയോളജിക്കലി ദർ ഇസ് എ പ്രോബ്ലം. ഞാൻ പറഞ്ഞ പ്രോബ്ലം തന്നെ ഇത്, യു കനോട്ട് ലിവ് ഇൻ ദ പാസ്റ്റ്. അത് അവരായിട്ടൊരു ഐഡിയോളജിക്കൽ ഇഷ്യൂ ആണ്, അത് അവർ കറക്റ്റ് ചെയ്യണം. പിന്നെ അവരിത് ആരെ ഭയക്കുന്നു? ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള 13 കോൺസ്റ്റിറ്റ്യൻസിയേ ഉള്ളൂ. ഞാൻ പേരെടുത്ത് പറയാം, അനന്തനാഗ് മുത്തല്ലേ കാശ്മീരിലെ, പിന്നെ ശ്രീനഗർ, നമ്മുടെ കിഷൻഗഞ്ച്, കട്ടിഹാർ, 20 മറ്റേ മാൽഡ, മുർഷിദാബാദ്, പിന്നെ രണ്ട് കോൺസ്റ്റിറ്റ്യൻസി ആസാമിൽ, കേരളത്തിലെ രണ്ട് കോൺസ്റ്റിറ്റ്യൻസി, ഹൈദരാബാദ്, ലക്ഷദ്വീപ്, അങ്ങനെ 13 കോൺസ്റ്റിറ്റ്യൻസി. 540 13 കോൺസ്റ്റിറ്റ്യൻസി ഉള്ളൂ. പിടിയിട്ടോ, എന്താണ് ചെയ്യാനാ വിചാരിച്ചാൽ? എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത്? സംഘപരിവാർ അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണം, ഒരു വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ട് ലെറ്റസ്സേ, അല്ലെങ്കിൽ ജൂസിൻ്റെ മാതിരി എക്കണോമി ഇത് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഭയക്കാം. ഇവരൊന്നുമല്ല അന്ന്, ഇവർ എക്കണോമിക്കലി ഒന്നുമല്ല, എഡ്യൂക്കേഷനലി ഒന്നുമല്ല. ഇപ്പം തന്നെയാണ് ഇവർന്നാണ് ഉപയോഗിച്ചത്, ഇപ്പോൾ കുടുങ്ങിയില്ലേ, ഇവർന്നാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ എന്നല്ലേ പറയണ്ട, ഇവർന്നായിപ്പോയി.